ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നിവിടെ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബൾഗർ വെച്ചുള്ള ഒരു ഉപ്പുമാവാണ്. നമ്മുടെ ഗോതമ്പിൻ്റെ ഒരു റവയാണ് ഈ ബൾഗർ എന്ന് പറയുന്നത്. സാലഡിനൊക്കെ ഉപയോഗിച്ച് വരുന്ന ഒരു റവയാണിത് ബൾഗർ. അതിലൊരുപാട് അയൺ, ഫൈബർ, അമിനോ ആസിഡ്, പ്രോട്ടീൻസ് എല്ലാം അടങ്ങിയിരിക്കുന്നു. കൂടാതെ ബോൺ ഹെൽത്തിനും ഇൻഫ്ലമേഷനും ഹെൽത്തി പ്രഗ്നൻസിക്കും എല്ലാം ഉപയോഗിച്ച് വരുന്നു. അതിൽ ഞാൻ കുറച്ച് ഫ്ലാക്സീഡും കൂടി ചേർക്കുന്നുണ്ട്. അതിലാണെങ്കിലും പ്രോട്ടീൻസും ഫൈബറും മിനറൽസും ഒമേഗ ഫാറ്റി ത്രീ ആസിഡൊക്കെ അടങ്ങിയതാണ്. അത് ഞാനൊന്ന് പൊടിച്ചു വെച്ചതാണ്. ഒരു കപ്പ് ബൾഗറാണ് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ പൊടിച്ച ഫ്ലാക്സീഡ്, പിന്നെ ആവശ്യത്തിന് 2 2.5 ടേബിൾ സ്പൂൺ ഓയില്, കടുക് കുറച്ച്, വറ്റൽ മുളക് 2, വേപ്പില ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്. പച്ചക്കറികൾ എൻ്റെ കയ്യിലുള്ളത് ഞാൻ ഇത്രയും എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചേർക്കാം, അതിൽ കുഴപ്പമൊന്നുമില്ല. 2-3 പച്ചക്കറി വെച്ചും ഉണ്ടാക്കാം ഇത്. ഇനിയിപ്പോൾ പച്ചക്കറി ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതിന് വേണ്ടി 1.5 കപ്പ് ഇത്രയും ക്യാപ്സിക്കം, 3 കളറും എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും ക്യാരറ്റും ബീൻസും 1/2 കപ്പ് വീതം എല്ലാം കൂടി ഒരു 1.5 കപ്പുണ്ട്. ഒരു ചെറിയ സവാള അരിഞ്ഞത്, 3 പച്ചമുളക്, 1 ചെറിയ പീസ് ഇഞ്ചി ചതച്ചതും എടുത്തു വെച്ചിട്ടുണ്ട്. 2.5 കപ്പ് വെള്ളമാണ് വേണ്ടത്. ഞാൻ 3 കപ്പ് എടുത്തു വെച്ചിട്ടുണ്ട്, നോക്കിയിട്ട് നമുക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. ബൾഗർ ഉപ്പുമാവ് തയ്യാറാക്കാൻ പറ്റിയൊരു പാത്രം അടുപ്പിൽ വെച്ചു. ഇതിലേക്ക് ഇളക്കി അമർത്തി ചെറിയ തീയിൽ വളരെ ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. ഒരു 8 മിനിറ്റ് വേണ്ടി വരും ഇത് വെന്ത് കിട്ടാൻ. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ ഈ ഒരു ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കുന്നു. ക്യാപ്സിക്കം ഇതിലോട്ട് ചേർത്ത് ഒരു ബാക്കി 2-3 മിനിറ്റും കൂടി വെച്ച് വേണം ഇത് വേവിച്ചെടുക്കാൻ. ഉപ്പ് നോക്കണം, എനിക്കിത് ഉപ്പ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു 3 മിനിറ്റും കൂടിയേ ഉള്ളൂ വെക്കാൻ. അങ്ങനെ ബൾഗർ ഉപ്പുമാ ഇവിടെ തയ്യാറായി വന്നു, വെന്ത് റെഡിയായിട്ടുണ്ട്. ഒരു 10 മിനിറ്റോളം വെച്ചു. നിങ്ങൾക്ക് വേവ് അധികം പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഞാനിത് വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടതുകൊണ്ട് കറക്റ്റായിട്ട് വെന്ത് വന്നു. ഇനി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതുപോലുള്ള ഒരു കപ്പ് ആ ഒരളവിൽ ഉണ്ടാക്കിയാൽ ഒരു 4 പേർക്ക്
ബ്രേക്ക്ഫാസ്റ്റിന് 3 അല്ലെങ്കിൽ 4 പേർക്ക് കഴിക്കാനുള്ളത് ഉണ്ടാകുന്നതാണ്. അങ്ങനെ ഇവിടെ വളരെ പോഷകമൂല്യം ഉള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായിരിക്കുകയാണ് ബൾഗർ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതിലൊരുപാട് ബെനിഫിറ്റ് ഉണ്ട്. പണ്ട് കാലങ്ങളിൽ നമ്മളുണ്ടാക്കുന്ന റവ ഉപ്പുമാവ് പോലെയല്ല. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ആ ഒരു ഫ്ലക്സീഡിൻ്റെ ടേസ്റ്റൊന്നും അറിയ തന്നെ ഇല്ല. 2 മൂന്നോ ടേബിൾ സ്പൂൺ നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ മിക്സഡ് വെജിറ്റബിൾ വെച്ച് നിങ്ങൾക്ക് എളുപ്പത്തിൽ തയ്യാറാക്കുന്നതെങ്കിൽ അങ്ങനെയും തയ്യാറാക്കാം. ഫ്രോസൺ കിട്ടുമല്ലോ വാങ്ങാൻ, അത് വാങ്ങിയാണെങ്കിലും നിങ്ങൾക്ക് ഇത് തയ്യാറാക്കിയെടുക്കാം വളരെ പെട്ടെന്ന്. ഇതിൻ്റെ മേലെ കുറച്ച് മല്ലിയില ഞാൻ ഇട്ട് അലങ്കരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പ്ലീസ് ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് പ്രസ് ദാറ്റ് ബെൽ ഐക്കൺ ഓൾസോ. താങ്ക് യു വെരി മച്ച്.